ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായി വീണ്ടും ഭൂപേന്ദ്ര പട്ടേൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥാനാർത്ഥിയും ഭൂപേന്ദ്ര പട്ടേലാണ്. 1,97,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. സ്വാഭാവികമായും നമുക്ക് തന്നെ അത്ഭുതം തോന്നും, ഒരു നിയമസഭാ മണ്ഡലത്തിലൊക്കെ 1,97,000 വോട്ട്, 3,000 വോട്ടുകൂടെ ഉണ്ടാകുന്ന 2,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുക, അതായത് എതിരാളികൾക്ക് കെട്ടിവെച്ച പൈസ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ജയിച്ച് കയറിയത് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഭൂപേന്ദ്ര പട്ടേൽ തന്നെ ഗുജറാത്തിൽ BJP നയിക്കും. പക്ഷേ BJPയുടെ മന്ത്രിമാരിൽ വലിയ അഴിച്ചുപണിക്ക് തന്നെയാണ് BJP ഒരുങ്ങുന്നത്. യുവാക്കൾക്ക്, യുവതികൾക്ക്, ഒപ്പം തന്നെ പുതുമുഖങ്ങൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ടൊരു മന്ത്രിസഭയാണ് BJP ഉദ്ദേശിക്കുന്നത്. കാരണം BJP ഇത്തവണ ഗുജറാത്തിൽ ഒരു തലമുറ മാറ്റം തന്നെയാണ് നടത്തിയത്. കാരണം നമുക്കറിയാം, അവരുടെ മുൻ മുഖ്യമന്ത്രിമാരായ രൂപാണിക്കും മറ്റുമൊന്നും സീറ്റ് നൽകിയില്ല. 23 സീനിയർ നേതാക്കൾക്ക് സീറ്റ് നൽകിയിരുന്നില്ല. കാരണം കൂടുതലും യുവാക്കൾക്കാണ് അവർ ഇമ്പോർട്ടൻ്റ് നൽകിയിരുന്നത്. ഇപ്പോൾ ഏതായാലും ഭരണത്തിലും അത്തരത്തിൽ തന്നെയാണ് പോകുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. കാരണം BJPയുടെ ഒരു രീതി അതാണ്. അവരുടെ ഒരു നിയമം തന്നെ 75 വയസ്സിന് ശേഷം ഉള്ളവർ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഈ ചുമതലകൾ വഹിക്കരുത് എന്നാണ്. നമ്മൾ ഹിമാചൽ പ്രദേശിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ 21 റിബലുകൾ മത്സരിച്ചതും ഈ പ്രായത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ചില നേതാക്കന്മാരും ഉണ്ട് ആ കൂട്ടത്തിൽ. ഏതായാലും ഗുജറാത്തിൽ അവർ ഇപ്പോഴേ അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. സീറ്റുകൾ ഇത്തവണ നൽകിയത് തന്നെ കൂടുതലും യുവാക്കൾക്കും യുവതികൾക്കും ഒരു അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്നവർക്കൊക്കെ തന്നെയായിരുന്നു. ഏതായാലും മന്ത്രിസഭ രൂപീകരിക്കുമ്പോഴും അതിനായിരിക്കും കൂടുതൽ മുൻതൂക്കം. കാരണം അവരുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ മുഖ്യമന്ത്രിമാരൊക്കെ ഒരു 60 വയസ്സിന് താഴെ ഉള്ളവരാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ആസാമിലായാലും UPയിലായാലും ഒപ്പം തന്നെ ഉത്തരാഖണ്ഡിലായാലും ഒക്കെ തന്നെ നമുക്കത് കാണാൻ കഴിയും. അങ്ങനെ ഒരു യുവത്വത്തിലേക്ക് പോവുകയാണ്. BJPയുടെ ഒരു ലെയർ പരിശോധിച്ചാൽ തന്നെ അവർക്ക് അനവധി ലെയറുകളുള്ളൊരു പാർട്ടിയാണ്. അവരുടെ സീനിയർ നേതാക്കളുണ്ട്, അതിന് തൊട്ട് താഴെയുണ്ട്. അതിൽ രണ്ടാമത്തെ, മൂന്നാമത്തെ ലെയറിലൊക്കെയാണ് നരേന്ദ്രമോദി പോലും വരുന്നത്. കാരണം അവർക്ക് അദ്വാനിയെ പോലുള്ള ഏറ്റവും മുതിർന്ന നേതാക്കളുടെ ഒരു ലെയറുണ്ട്. അതിന് താഴെ രാജ്നാഥ് സിംഗിനെ പോലുള്ള ലെയർ, അതിനുശേഷം നരേന്ദ്രമോദിയെ പോലുള്ള, പിന്നെ അമിത്ഷാ, ഗഡ്കരി, അങ്ങനെ പോകുന്നു അനവധി ലെയറുകൾ. ഏറ്റവും ഒടുവിൽ തേജസ്വി സൂര്യയെ പോലെയുള്ള അല്ലെങ്കിൽ അണ്ണാമലയെ പോലുള്ള നേതാക്കളുടെ ലെയറുകൾ. അങ്ങനെ വളരെ താഴെ തട്ട് മുതൽ മുകളിൽ തട്ട് വരെ ഇങ്ങനെ ലെയർ ലെയറായിട്ട് നേതൃത്വ നിരയുള്ള പ്രവർത്തന രീതികളുള്ള ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതെങ്കിലും ഒരു നേതാവ് മാറിക്കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഏത് നേതാവിനെ അവിടെ പോസ്റ്റ് ചെയ്യുന്ന കൺഫ്യൂഷൻ. കാരണം ചെറുപ്പത്തിലെ തന്നെ ഈ നേതാക്കന്മാരെ വളർത്തിക്കൊണ്ട് വരിക എന്നൊരു രീതിയാണ് ആ BJP തുടക്കകാലം മുതലേ അവർ അവലംബിച്ചിരുന്നത്. ഇപ്പോൾ അതേ രീതിയിൽ തന്നെ ഗുജറാത്ത് മാറുകയാണ്. 27 വർഷത്തെ ആ ഒരു ഭരണം, അതിൽ ഇനി പഴയ മുഖങ്ങൾ അധികം കാണില്ല. കാരണം പഴയ മുഖങ്ങളൊക്കെ ഏതാണ്ട് റിട്ടയർഡ് ചെയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് പഴയ മുഖങ്ങൾ മാറ്റിക്കൊണ്ട് അടിമുടി പുതുമുഖങ്ങളുമായിട്ടായിരിക്കും പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.